ഹായ് ഫ്രണ്ട്സ്, റെസ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് റവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ ബോൾ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ ബോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ നമ്മൾ എടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പാണ്. ഇനി അതിലേക്ക് നമുക്കൊന്ന് ചൂടായിട്ട് വന്നാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, അതങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഏകദേശം 1/4 ടീസ്പൂണോളം ഉണ്ടാകും. അതും കൂടി അങ്ങിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി അതൊന്ന് തിളച്ച് വന്നാൽ പിന്നെ നമുക്കതിലേക്ക് റവയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നാൽ ഇനി അതിലേക്ക് 250 ml കപ്പിന് 1 കപ്പോളം വറുത്ത റവയാണ് കേട്ടോ. ഇപ്പോൾ വറുക്കാത്ത റവയാണ് കയ്യിലുള്ളത് എന്നുള്ളത് വെച്ചാൽ ഒന്ന് വറുത്തിട്ട് വേണം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നല്ല പോലെ പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിരിക്കും ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാൻ അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് വേണം അതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കണേ. അപ്പോൾ അത് ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. ഇനി ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് ഉരുട്ടിയിട്ട് എടുത്താൽ മതി. ഒരു മീഡിയം സൈസിലാണ് കേട്ടോ, വല്ലാണ്ട് അങ്ങ് വലുതുമല്ല അല്ലാണ്ട് അങ്ങ് ചെറുതല്ല, ആ ഒരു രീതിയിൽ ഈ ഒരു സൈസിലായിട്ട് നമ്മളിതൊന്ന് ബോൾസാക്കിയിട്ട് എടുക്കുന്നത്. ഇതുപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. അതുപോലെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിട്ട് തന്നെ കുഞ്ഞു ബെല്ലേക്കം വരും. അതിലുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതല്ല ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഇതാ, ഞാൻ സ്റ്റൗവിലൊരു പാന് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം കടുകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചെറിയ ജീരകം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പുട്ടുകടലൊക്കെ അല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് 3ഉം കൂടെ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടും വരട്ടെ. കടുകൊക്കൊന്ന് അങ്ങ് പൊട്ടിയിട്ടും അതൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നു എന്ന് കണ്ടാൽ പിന്നെ അതിലേക്ക് നമുക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ഫ്രൈ ആക്കിയെടുക്കാം. ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നല്ല പോലെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം സാമ്പാർ പൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്സിന്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് നമ്മളിതുവരെ ഇതിലേക്ക് മസാലയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയിട്ടെടുക്കാം. ആ ഒരു പൊടിയുടെ പച്ചസ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസിലെ റവയുടെ അത് അതിലേക്ക് അങ്ങിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു റവയിൽ എല്ലാ മസാല ഒന്ന് കോട്ട് ചെയ്ത് പിടിച്ച് 1-2 മിനിറ്റോളം ഇതുപോലെ ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതിയേ. ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റവ ബോൾസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടും ഡിന്നർ ആക്കിയിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടും ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാനും കൂടെ പറ്റുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.